കൊച്ചിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വിമാനവാഹിനി കപ്പലിൽ INS വിക്രാന്തിൽ നിന്ന് കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കും ഹാർഡ്വെയറുകളും കവർച്ച നടത്തിയ സംഭവത്തിൽ ചാരപ്രവർത്തന സാധ്യത തള്ളി NIA. പണത്തിന് വേണ്ടിയാണ് മോഷണം നടത്തിയതെന്ന് പ്രതികൾ നുണ പരിശോധനയിലും ആവർത്തിച്ചതോടെയാണിത്. പുതിയ കണ്ടെത്തലുകൾ അന്വേഷണ സംഘം കോടതിയെ അറിയിക്കും. കൊച്ചി കപ്പൽശാലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വിമാനവാഹിനി കപ്പൽ INS വിക്രാന്തിലെ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കും മറ്റ് ഹാർഡ്വെയറുകളും മോഷ്ടിച്ച കേസിലാണ് NIA അന്വേഷണം അവസാനിപ്പിക്കാനൊരുങ്ങുന്നത്. മാസങ്ങൾ നീണ്ട അന്വേഷണത്തിൽ ചാരപ്രവർത്തന സാധ്യതയൊന്നും കണ്ടെത്താനായിട്ടില്ല. പണത്തിനു വേണ്ടിയാണ് മോഷണം നടത്തിയതെന്ന് NIA അറസ്റ്റ് ചെയ്ത ബീഹാർ സ്വദേശി സുമിത് കുമാർ സിംഗും രാജസ്ഥാൻ സ്വദേശി ദയാറാമും നേരത്തെ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരുന്നു. ഇക്കാര്യം ഇവർ 2 ആഴ്ച മുമ്പ് തൃശൂരിലെ ലബോറട്ടറിയിൽ നടത്തിയ നുണ പരിശോധനയിലും ആവർത്തിച്ചു. ഇതോടെയാണ് കേസിലെ ചാരപ്രവർത്തന സാധ്യത NIA ഏറെക്കുറെ തള്ളുന്നത്. 10 RAM 5 മൈക്രോ പ്രോസസേഴ്സ് അടക്കമുള്ള ഉപകരണങ്ങളായിരുന്നു INS വിക്രാന്തിൽ നിന്ന് പ്രതികൾ മോഷ്ടിച്ചത്. കേസ് ആദ്യം കേരള പോലീസ് അന്വേഷിച്ചെങ്കിലും തുമ്പുണ്ടാക്കാനായില്ല. പിന്നീടാണ് ചാരപ്രവർത്തന സാധ്യതയടക്കം കണക്കിലെടുത്ത് NIA ഏറ്റെടുക്കുന്നത്. പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ കൈപ്പത്തിയുടെ അടയാളം മാത്രമായിരുന്നു കേസിലെ ഏക തെളിവ്. യഥാർത്ഥ പ്രതികളിലേക്കെത്താൻ പിന്നീട് INS വിക്രാന്തിൽ ജോലി ചെയ്ത 6000 കരാർ തൊഴിലാളികളുടെ വിരലടയാളമടക്കം ശേഖരിച്ചിരുന്നു. ഇക്കഴിഞ്ഞ June 10 പ്രതികളെ അറസ്റ്റ് ചെയ്തത്. നിലവിൽ 3 മാസത്തോളമായി ജയിലിൽ കഴിയുന്ന പ്രതികളുടെ ജാമ്യ ഹർജിയും NIA കോടതിയുടെ പരിഗണനയിലുണ്ട്. പുതിയ കണ്ടെത്തലുകൾ ഈ ഹർജി പരിഗണിക്കുമ്പോൾ NIA കോടതിയെ അറിയിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.